നമസ്കാരം, എല്ലാവർക്കും രുചിമണത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പനീർ വെച്ചിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസ് ആണ്. അതായത് പനീർ ഫ്രൈഡ് റൈസ് ആണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുമുമ്പായിട്ട് ഞാൻ എന്നും പറയാറതുപോലെ, നിങ്ങളിതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക. കൂടെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അപ്പം ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് പനീർ ഫ്രൈഡ് റൈസ് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ 200 ഗ്രാം പനീർ ഞാൻ എടുത്തിട്ടുണ്ട്. ഹോം മെയ്ഡ് പനീർ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഹോം മെയ്ഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക, അതാണ് ഏറ്റവും ബെറ്റർ. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന പനീറും യൂസ് ചെയ്യാം. 200 ഗ്രാമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഹോം മെയ്ഡ് പനീറിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് വീട്ടിൽ പനീർ തയ്യാറാക്കുക എന്നുള്ളത്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണാം, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം, മാരിനേഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് ആണ് തയ്യാറാക്കുന്നത്, അതുകൊണ്ടാണ് കുരുമുളക് പൊടിയൊക്കെ കുറച്ചധികം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനെ നന്നായിട്ട് കൈ വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് 10 മിനിറ്റ് അത് നന്നായിട്ട് പിടിക്കാനായിട്ട് മാറ്റി വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിനെ നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പാനിലേക്ക്. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പനീർ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. പനീറൊക്കെ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം, ഒരുപാട് ഹാർഡായി പോകരുത്. അപ്പോൾ കറക്റ്റ് ഒരു പാകത്തിൽ വേണം നമ്മളിതിനെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഗ്യാസ് ഫ്ലെയിം ലോയിലിട്ടിട്ട് എല്ലാ ഭാഗവും ഇങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ടൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സോഫ്റ്റാക്കി എടുത്താൽ മതി. ഒരുപാട് ഡ്രൈ ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു പനീറിൻ്റെ ആ ടേസ്റ്റ് കിട്ടില്ല. ഓക്കെ, ഇപ്പം നമ്മൾ പനീർ കംപ്ലീറ്റ് ഷാലോ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഗ്യാസ് ഫ്ലെയിം ലോയിലിട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് മറിച്ചിട്ട് കൊടുത്തിട്ടാണ് ഇതിന് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് എടുത്തിരിക്കുന്നത്. അതിനെ നമ്മൾ വേറൊരു ബൗളിലേക്ക് മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് തയ്യാറാക്കാനായിട്ട് ഞാൻ ഇതേപോലെ ഒരു ബിരിയാണി പോട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഇപ്പം നമ്മുടെ നെയ്യ് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂണോളം ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് ആണ് ഞാൻ തയ്യാറാക്കുന്നത്, അതുകൊണ്ട് ഞാൻ 2 പച്ചമുളകും കൂടെ ചെറുതാക്കി അരിഞ്ഞതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് സ്പൈസി ആയിട്ട് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ പച്ചമുളക് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. അല്ലെങ്കിൽ എരിവില്ലാത്ത പച്ചമുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഫ്ലേവർ കിട്ടാനായിട്ട് ചേർത്ത് കൊടുക്കാം. കാരണം പച്ചമുളക് ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ഒരു ഫ്ലേവർ കിട്ടും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ, ചേർക്കണമെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ വേണ്ട. അങ്ങനെ നമുക്കിപ്പോൾ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ ഒക്കെ പച്ചമണം പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബീൻസ് ചേർത്ത് കൊടുക്കാം. എല്ലാം നമ്മൾ ചെറുതാക്കി അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്. അതുപോലെ തന്നെ 1/2 ക്യാപ്സിക്കം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗ്രീൻ ക്യാപ്സിക്കം ആണ് എടുത്തിരിക്കുന്നത്. 2 ക്യാരറ്റും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്, അത് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് ക്യാപ്സിക്കം റെഡോ യെല്ലോ ഒക്കെ ചേർത്ത് കൊടുക്കാം, കാണാനൊക്കെ ഒരു ഭംഗിക്ക്. ഞാനിവിടെ ഗ്രീൻ ക്യാപ്സിക്കം ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഞാനിതിലേക്ക് സവാള ഇടാൻ മറന്നുപോയി. അപ്പം നമ്മൾ ഒരു ചെറിയൊരു സവാളം കൂടിയും ഇതിലേക്ക് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. അത് ആദ്യമേ ഇടേണ്ടതായിരുന്നു, അത് മറന്നുപോയതാണ്. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്തതിന് ശേഷം ആണ് സവാള ശരിക്കും ചേർക്കേണ്ടിയിരുന്നത്, ഞാൻ മറന്നുപോയതാണ്. ഓക്കെ, അപ്പം നമുക്കിതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ റെഡ് ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗ്രീൻ ചില്ലി സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ അര ടീസ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അര ടീസ്പൂൺ സോയ സോസാണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കൊടുക്കാം. കുറച്ച് ഇപ്പം ഇടാം, പിന്നെ കുറച്ച് നമുക്ക് ലാസ്റ്റും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഒരു 2 മിനിറ്റ് നമ്മളിതിനെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചോറ് ചേർക്കാൻ പോവുകയാണ്. ഗ്യാസ് ഫ്ലെയിം ലോയിലിട്ടിട്ട് തന്നെയാണ് നമ്മൾ ഇതിലേക്ക് റൈസ് ചേർക്കുന്നത്. നമ്മളിവിടെ 3 ഗ്ലാസ് ജീരകശാല റൈസാണ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. വേവിക്കുമ്പോൾ നമ്മൾ കുറച്ച് ഉപ്പിട്ടിട്ടാണ് വേവിച്ചിട്ടുണ്ടായിരുന്നത്. അതാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. 3 ഗ്ലാസ് റൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 8 പേർക്ക് ഒരു നേരം കഴിക്കാനുള്ള ചോറുണ്ടാവും, അല്ലെങ്കിൽ 4 പേർക്ക് ഉച്ചയ്ക്കും 4 പേർക്ക് രാത്രിയും കഴിക്കാനുള്ള അത്രയ്ക്ക് റൈസാണ് നമ്മളിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. അത് കറക്റ്റ് ആയിരിക്കും, 8 പേർക്ക് കഴിക്കാനുള്ളത് കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ആ ഒരു അളവിലാണ് നമ്മളിപ്പോൾ ബാക്കിയെല്ലാം ഇതിനെ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഗ്യാസ് ഫ്ലെയിം ലോയിൽ തന്നെ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇപ്പം നമ്മൾ റൈസ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന പനീർ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിയിലയിൽ ഇടുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ തന്നെയാണ്, ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. പിന്നെ സ്പ്രിംഗ് ഓണിയനും കുറച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്പൈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള പനീർ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപേണ തന്നെ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.